ഹലോ ഗായ്സ്, നൗഫൽ തിരൂർ കേട്ടോ. അപ്പൊ ഞാൻ നിൽക്കുന്നത് തിരൂരിന്റെ ഹൃദയഭാഗത്താണ്, തിരൂർ ടൗണിൽ തന്നെ. അപ്പൊ ഈ തിരൂർ എന്താന്നുള്ള ഒരുപാട് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ തലമുറകൾക്ക് അറിയില്ല തിരൂർ എന്താന്നുള്ളത്, തിരൂരിനെ എങ്ങനെ തിരൂർ എന്നുള്ള പേര് വീണത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പഴയ ആൾക്കാരോട് ചോദിക്കാം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഫസലുക്കയാണ്. അപ്പോ ഇവിടുത്തെ ഒരു എഴുത്തുകാരനും കൂടിയാണ്, പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ അറിയാം. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കി നമ്മളെ തിരൂരിന്റെ എന്തൊക്കെയാണ് ചരിത്രങ്ങൾ, അത് നമ്മളെ ഫസലുക്ക പറഞ്ഞു പറയൽ ഫസലുക്ക അല്ലേ. അപ്പോ നിങ്ങൾ എന്തായിരുന്നു ഇവിടെ ആദ്യം? ആദ്യം എഴുത്തുകാരനായിരുന്നു, അതേപോലെ കാർട്ടൂൺ പഠിച്ചിരുന്നെ, കാർട്ടൂണ്, മറ്റ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും സെമിനാറും സിംബോസിയവും പൊതുസമ്മേളനം ഒക്കെ ഉണ്ടാവും, എല്ലാത്തിലും ശ്രോതാവായി കേട്ടിരിക്കാനും പിന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പരിപാടി കേൾക്കാനുള്ള താല്പര്യം കൊണ്ടാണ് എല്ലാ സാംസ്കാരിക പരിപാടിക്ക് ഞാൻ മുന്നിൽ തന്നെ എല്ലാ പരിപാടിയിലും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ഇന്നലെ ഇറക്കിയ ബുക്കാണ് പവി എന്ന് പറയുന്നത്, 30-ാമത്തെ ബുക്ക് അല്ലേ? അതെ, 30-ാമത്തെ ബുക്കാണ്. ഇനിയും ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കും ബുക്കുകള്. അപ്പൊ നമുക്ക് തിരൂരിന്റെ ചരിത്രം കേൾക്കാം നമുക്ക് അല്ലേ. അതെ, ഫസലുക്ക തിരൂരിന്റെ ചരിത്രം ഒന്ന് നമ്മളെ പ്രേക്ഷകർ. പഴയ കാലത്ത് 1921 മുമ്പ് തന്നെ തിരൂരില് അറബികളും അതേപോലെ കോഴിക്കോട് അറബികളൊക്കെ വരുമ്പോൾ വാണിജ്യ നഗരമായ കോഴിക്കോടും അതേപോലെ തിരൂരും പൊന്നാനിയൊക്കെ തിരൂരിൽ നിന്ന് പഴയ കാലത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായിരുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷൻ. അത് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഏറ്റവും വരുമാനമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരൂര്. ആ തിരൂരിൽ നിന്നും കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂര്. പിന്നീട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടെയാണ് തിരൂര്. തിരൂരിൽ നിന്നും പിന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്ക് അറബികൾ അവരെ ചികിത്സാർത്ഥം പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുമ്പോഴും അതേപോലെ തിരൂരിനോട് അടുത്തുള്ള ക്ഷേത്രമായ കാടാമ്പുഴ ശിവക്ഷേത്രത്തിലും അതേപോലെ നവകുമുന്ത തിരുനാവായയിലുള്ള മറ്റ് ആ പ്രദേശത്തുള്ള ക്ഷേത്രത്തിലും അതേപോലെ മറ്റുള്ള സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തന മേഖലയിൽ അറിയപ്പെടുന്ന തിരൂരെന്ന വാണിജ്യ നഗരം, പഴയ കാലത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തിരൂരിൻ്റെ പേര് പാൻബസാർ എന്നൊരു പ്രദേശം തിരൂരിലുണ്ട്. പഴയ കാലത്ത് വെറ്റില കയറ്റുമതിക്കൊക്കെ ഡൽഹിയിലേക്കും പാകിസ്ഥാനിലേക്കൊക്കെ വെറ്റില കയറ്റി അയച്ചിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന വെറ്റില കയറ്റുമതി തിരൂരിനാണ് ആ പേര് വീണത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ വെറ്റില കയറ്റുമതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമായിരുന്നു തിരൂര്. ആ തിരൂരിൻ്റെ ആ പാൻ തിരൂരില് പഴയ കാലത്ത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരൂരിലാണ് ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നത്. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ഏറ്റവും വലിയ മലപ്പുറം ജില്ലയിലെ കൂടുതൽ യാത്രക്കാരും അതേപോലെ കച്ചവടക്കാരും അതേപോലെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ പ്രവർത്തകരൊക്കെ കൂടുതൽ ഇടപഴകിയത് തിരൂരിൽ നിന്ന് തിരൂരിൻ്റെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള തിരുപുഴയിലൂടെ പൊന്നാനിയിലേക്ക് ചരക്ക് വാഗണിൽ വന്ന ചരക്കുകൾ വഞ്ചി മുഖേന തോണി മുഖേന തിരുപുഴയിലൂടെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ തിരൂര് എന്ന് പറഞ്ഞാൽ, തിരു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ, ഊര് എന്ന് പറഞ്ഞാൽ നാട്, പരിശുദ്ധ നാടാണ് തിരൂര്. തുഞ്ചൻ ആചാര്യൻ്റെ പവിത്രമായ മണ്ണാണ് തിരൂര്. മാത്രമല്ല, 1921 തിരൂർ വാഗൺ ട്രാജഡി നടന്ന ആ സംഭവം തിരൂരിൽ നിന്നും 100 ആളുകളെ ശ്വാസം മുട്ടി ജനവാതിലില്ലാത്ത ഗുഡ്സ് വാഗണിയിലൂടെ കുത്തി നിറച്ച് കൊണ്ടുപോയപ്പോൾ ശ്വാസം മുട്ടി മരിച്ചുപോയ കുറെ ശ്രോതാക്കള്, തിരൂർ വാഗൺ ട്രാജഡി ശ്രോതാക്കള് തിരൂരിന്റെ മണ്ണിലാണ് മറവ് ചെയ്യപ്പെട്ടത്. കോരങ്ങത്ത് ജുമാഅത്ത് പള്ളി മറവ് ചെയ്യപ്പെട്ടത് തിരൂരിന്റെ മണ്ണില്. 100 ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോയ ആ വാഗണ് ശ്വാസം കിട്ടാതെ, ഒരു ദ്വാരം കൂടെ ഇല്ലാതെ, ആണിയുടെ ദ്വാരത്തിലൂടെ ശ്വാസം വലിച്ച് 3-4 ആളുകൾ രക്ഷപ്പെടുകയും മറ്റാൾ അട്ടിക്കട്ടിക്കായിട്ട് മരിച്ചു വീഴുകയും മൂത്രം കുടിച്ചും രക്തം കുടിച്ചൊക്കെ മരണത്തോടടുക്കുമ്പോൾ മരണവെപ്രാളത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും
മാന്തി കടിച്ചു കീറി ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ദയനീയാവസ്ഥ. ആ തിരൂരിൽ നിന്ന് വാഗൺ പോത്തന്നൂരിലേക്ക് കോയമ്പത്തൂർക്ക് കൊണ്ടുപോയപ്പോൾ പോത്തന്നൂരിൽ വണ്ടി നിർത്തി വണ്ടി ചരക്ക് വാഗൺ തുറന്നു നോക്കുമ്പോൾ ഓരോരുത്തരും അട്ടിക്കെട്ടായിട്ട് മത്തി വലിച്ച മാതിരി അട്ടിക്കെട്ടായി മരിച്ചു കിടക്കുന്ന ആ ദയനീയാവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ബ്രിട്ടീഷുകാർ അവിടെ ആ മയ്യത്തെ ഇറക്കാൻ സമ്മതിക്കാതെ വീണ്ടും തിരൂരിലേക്ക് തന്നെ കൊണ്ടുവന്ന് ആ മയ്യത്തുകള് തിരൂർ കോരങ്ങത്ത് 44 മയ്യത്തുകള് തിരൂരിന്റെ വാണിജ്യ നഗരമായ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെറ്റില കയറ്റുമതി അയക്കുന്ന തിരൂരിന് പാൻ ബസാർ എന്ന പേര് പഴയ കാലത്ത് തന്നെ വെറ്റിലങ്ങാടി എന്ന് പേര് പറയുന്ന തിരൂരില് അത് ഏറ്റവും ഇന്ത്യയിലും പാകിസ്ഥാനിലും അതേപോലെ ഡൽഹിയിൽ ഇന്ത്യയിലെ ഡൽഹിയിലും ബോംബെയിലും മറ്റ് വിദേശ രാജ്യങ്ങൾ സിംഗപ്പൂർ പോലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ തിരൂരിൽ നിന്നാണ് വെറ്റില കയറ്റുമതി ചെയ്തിരുന്നത്. അതാണ് തിരൂരിന് പ്രദേശത്ത് പാൻ ബസാർ എന്ന് പറയുന്നത്. പാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വെറ്റില എന്നാണ്. പാൻ ബസാർ എന്ന് പറയുന്നത് വെറ്റിലങ്ങാടി. തിരൂര് പാൻ ബസാറിൽ നിന്നും പയ്യനങ്ങാടിയിൽ നിന്നും തലക്കടത്തൂരിൽ നിന്നും തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളായ കടുങ്ങാത്തുകുണ്ട്, വളവന്നൂര്, വൈലത്തൂര്, മറ്റ് കൽപ്പാഞ്ചേരി, മറ്റുള്ള കേരളം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നഗരമാണ്. കേരളത്തിലെ കുറേ എഴുത്തുകാരെ സൃഷ്ടിച്ച ഒരു നാടുകളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പവിത്രമായ ഭൂമിയായ തിരൂരിൻ്റെ. തിരൂരിൽ നിന്നാണ് തുഞ്ചത്ത് രാമാനുജൻ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ തിരൂരിന് പേരും പ്രശസ്തിയും പെരുമയും അതേപോലെ വാണിജ്യ നഗരമായ തിരൂരിന് കൂടുതൽ തിരൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തിരൂർ പുഴയിലൂടെ അരിയും പലവ്യഞ്ജനങ്ങളും അതേപോലെ കറുത്ത പൊന്നായ കുരുമുളകും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കുള്ള മറ്റ് വിഭവങ്ങളൊക്കെ പിന്നെ കൃഷി ചെയ്യാനും മറ്റും എല്ലാം തിരൂർ പുഴയിലൂടെ പൊന്നായനിലേക്ക് വാണിജ്യ കയറ്റുമതിയിലൂടെ ഏറ്റവും പേര് കേട്ട തിരൂർ നഗരം. തിരൂരിൻ്റെ പവിത്രമായ ഭൂമി അതേപോലെ തിരു ഊര് എന്ന് പറഞ്ഞാൽ തിരു എന്ന് പറഞ്ഞാൽ പരിശുദ്ധം, ഊര് എന്ന് പറഞ്ഞാൽ നാട്. പരിശുദ്ധ നാടാണ് തിരൂര്. യഥാർത്ഥത്തിൽ പരിശുദ്ധ നാടായ തിരൂരില് തുഞ്ചത്താചാര്യൻ്റെ പവിത്രമായ മണ്ണില് കാൽപാദങ്ങൾ പതിഞ്ഞ തിരൂരിൻ്റെ പരിശുദ്ധ മണ്ണില് തിരൂര് കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക സാഹിത്യ MT വാസുദേവൻ നായർ ചെയർമാനായ തിരൂർ തുഞ്ചം പറമ്പിലും അതേപോലെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യ കലാരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ തിരൂരില് തുഞ്ചത്ത് ആചാര്യൻ്റെ പവിത്രമായ ആ മലയാളം എന്ന ആ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. ആ തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് എന്ന് പറയുന്ന തിരൂർ തുഞ്ചത്ത് ആചാര്യൻ്റെ നാടായ തിരൂരിലെ എല്ലാ രംഗത്തും കലാ സാംസ്കാരിക അതേപോലെ കാൽപന്തുകളുടെ നാടായ തിരൂരിലെ ഫുട്ബോൾ കളിക്കും മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാ രംഗത്തും ആകർഷിക്കുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തിരൂരിൻ്റെ പഴയ വ്യാപാര മറ്റെല്ലാ കാര്യങ്ങൾക്കും തിരൂർ പൊന്നാനിപ്പുഴയിലൂടെ തിരൂരിൽ നിന്നും തോണിയിലൂടെ സഞ്ചരിച്ച് അവിടെ ചരക്കുകൾ ഇറക്കപ്പെട്ടിരിക്കുന്ന തിരൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തിരൂർ പുഴയിലൂടെ പൊന്നായിലേക്ക് സാധനങ്ങൾ അയച്ചിരുന്ന പഴയ കാലങ്ങളുടെ ഓർമ്മ പുതുക്കാനാണ് ഞാനിപ്പോൾ ഈ വിവരണം. ഇവിടെ ഏറ്റവും വലിയ വരുമാനമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂര്. തിരൂരിൻ്റെ പരിസര പ്രദേശമായ കോട്ടക്കൽ ആദ്യവശാലയിലേക്കും അതുപോലെ മാമാങ്കം നടന്ന തിരുനാവായയിലേക്കും നവമുകുന്ദ ക്ഷേത്രത്തിലൊക്കെ ബലിതർപ്പണത്തിന് ആളുകൾ എത്തിപ്പെടാറ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ മുഖേനയാണ്. അങ്ങനെ തിരൂരിൽ നിന്നും അടുത്തുള്ള കാടാമ്പുഴ ശിവക്ഷേത്രത്തിലും അതേപോലെ കാടാമ്പുഴയിലെ പോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റൊക്കെ ആളുകൾ പെരിന്തൽമണ്ണയിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലൊക്കെ കൂടുതൽ ആശുപത്രികളുള്ള പെരിന്തൽമണ്ണയിലൊക്കെ എത്തിപ്പെടാൻ അറബികളും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള രോഗികളൊക്കെ മലപ്പുറം ജില്ലയിൽ എത്താറുണ്ട്. അത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അതുപോലെ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ വന്ന് അവർ യാത്ര ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കേരളത്തിലെ
ജില്ലയാണ് മലപ്പുറം ജില്ല. അതിൽ പ്രധാനപ്പെട്ട നഗരമാണ് തിരൂര്. തിരൂരിനെ കൊണ്ട് എല്ലാവരും പല കാര്യങ്ങളും എല്ലാ രീതിയിൽ മുന്നോട്ട് പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തിരൂർ റെയിൽവേ സ്റ്റേഷൻ. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പുരോഗതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ 33 കോടി ലക്ഷക്കണക്കിന് രൂപയും തിരൂർ വികസനത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിലനിർത്തിത്തരാനും അത് കാണാനും അത് ആനന്ദിക്കാനും വരും കാലങ്ങളിലുള്ള യുവതലമുറക്ക് ഒരു അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിക്കുമാറാട്ടെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പോൾ നമ്മുടെ തിരൂരിൻ്റെ ചരിത്രം ഇത്രയും പറഞ്ഞു തന്നാല് താങ്ക് യു, വളരെ നന്ദി. നമ്മളെ ബ്ലോഗർ കുന്നത്ത് പറമ്പിൽ നൗഫൽ തിരൂര് വിദേശ രാഷ്ട്രങ്ങളിലും ഇന്ത്യയിലും മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ 54 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് ബ്ലോഗറായി അറിയപ്പെടുന്ന പ്രശസ്തിയുടെ രാജാളിപ്പക്ഷയെ പോലെ ഉയരങ്ങളിലെത്തിയ നൗഫൽ ബ്ലോഗർ തിരൂരിന് എൻ്റെ എല്ലാ വിധ ആശംസകളും, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുന്ന നൗഫൽ കുന്നത്ത് പറമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം ആരോഗ്യമുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.